ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി സ്പെഷ്യലായിട്ട് പാലക്കാടുകാരുടെ ഇടിച്ചു പിഴിഞ്ഞ പായസമാണത്, അഥവാ ചതച്ചതയെന്നും പറയും. ശാസ്താപ്രീതിക്കൊക്കെ ഞങ്ങളുടെ അമ്പലങ്ങളിൽ കിട്ടുന്ന ഒരു പായസമാണത്. പിന്നെ കുറച്ച് പേർക്ക് ഇതിനെക്കുറിച്ച് അറിയായിരിക്കും, കുറച്ച് പേര് അറിയാത്തവരും ഉണ്ടാവും. മുമ്പൊക്കെ ഒരല്ല് തേങ്ങ ഇട്ടിട്ട് ഒലക്കൊണ്ട് നന്നായിട്ട് ഇടിച്ചിട്ട് പാലെടുക്കാറാണ് പതിവ്. അതുകൊണ്ടാണ് ഇതിന് ഇടിച്ചു പിഴിഞ്ഞ പായസം തന്നെ പേര് വരാൻ കാരണം. ശർക്കര പായസങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പായസം കൂടെയാണത്. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതും ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഉടനെ തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇടിച്ചു പിഴിഞ്ഞ പായസത്തിന് മെയിനായിട്ട് വേണ്ടത് ഉണക്കലരിയാണ്. ലൈറ്റായിട്ടൊരു ചുവപ്പ് കളറുണ്ടാവും, ഇതാണ് ഉണക്കലരി. ഇത് ചേർത്താലാണ് കൂടുതൽ ടേസ്റ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ പച്ചരി എടുക്കാം. ട്രഡീഷണലായിട്ട് ഈ ഒരു അരി വെച്ചിട്ടാണ് ഈ പായസം ചെയ്യുന്നത്. തേങ്ങാപ്പാലൊഴിക്കാം. ഞാൻ ഉണ്ടാക്കിയ മെഷർമെൻ്റ് ക്ലിയറായിട്ട് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. മുമ്പൊക്കെ എങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാൽ, മൂന്നാം പാല് നാലാം പാലിലൊക്കെയാണ് അരി വേവിക്കുക. അതിനുശേഷം ഒന്ന് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് രണ്ടാമത്തെ പാലൊഴിക്കുക. ഇപ്പം കുറച്ചുകൂടെ ഈസിയായി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ പാലും കൂടെ ഒന്നിച്ച് ചെയ്തത്. ഇതൊന്ന് തിള വരണ സമയത്ത് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് അരി ഉണക്കലരി വൃത്തിയായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്താണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ മണിക്കൂർ നല്ല വെള്ളത്തിൽ കുതിർത്ത് വെക്കാം, അപ്പം പെട്ടെന്നാവും. ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് വേണം അരിയൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. നമ്മൾ വെള്ളത്തിൽ വേവിച്ചെടുക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റാണ് ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് വെന്ത് കിട്ടണത്. അരി തേങ്ങാപ്പാലിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കാണിച്ചു തരാം, കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വെല്ലം ചേർക്കാം. വെല്ലം ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണം. മണ്ണ് ഉണ്ടെങ്കിൽ അത് അടിയിൽ കിടന്നോളും ലാസ്റ്റ് എടുക്കുന്ന സമയത്ത്. അപ്പം നമ്മൾ അത് അവോയ്ഡ് ചെയ്തിട്ട് പായസം എടുക്കാവുന്നതാണ്. വെല്ലം നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിലെല്ലാവരുടെയും ഫേവറേറ്റ് പായസമാണ്. പണ്ട് ഞങ്ങൾ ബ്രാഹ്മിൻസിൻ്റെ ഗ്രാമത്തിലാണ് ഇരുന്നിരുന്നത്. ആ ടൈമിൽ അവിടുത്തെ അമ്പലത്തിൽ ബക്കറ്റ് കണക്കിന് ഞങ്ങൾക്ക് കിട്ടും വല്ല വിശേഷങ്ങളുണ്ടെങ്കിൽ. പിന്നെ അമ്മ വീട്ടിൽ വെക്കുകയും ചെയ്യും കേട്ടോ. നൊസ്റ്റാൾജിക് റെസിപ്പിയാണ്. അമ്പലത്തിൽ കിട്ടണ ആ പായസത്തിൻ്റെ ഒരു ടേസ്റ്റ് എൻ്റെ ദൈവമേ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇതാദ്യമായിട്ട് കാണുകയും കേൾക്കുകയും ചെയ്യണവർ ഇതൊരാശയെങ്കിലും ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി നോക്കൂ. എന്നാലേ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. മാത്രമല്ല നിങ്ങൾ പിന്നെ ഇതിൽ അഡിക്റ്റ് ആവും, അത്ര എനിക്ക് ഉറപ്പുണ്ട്. അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണത്. ആഹാ, നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ വിഷുവിന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൂടെ ഒരു ദിവസം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കാരണം നിങ്ങളാരും ഇത് മിസ് ചെയ്യരുത് എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇത്രയും പറയണത്. ഉരുളി ഉള്ളവർ ഉരുളിയിൽ തന്നെ ഉണ്ടാക്കുക, കാരണം എൻ്റെ കയ്യിൽ ഉരുളി ഇല്ല. അതാണ് ഞാൻ ഈ നോൺ സ്റ്റിക്ക് പാൻ എടുത്തത്. ഉരുളിയിൽ ചെയ്യണ പായസത്തിൻ്റെ സ്വാദ് വേറെ ഒന്നിലും വരില്ല. അമ്പലങ്ങളിലൊക്കെ ഉരുളിയിൽ വലിയ ഉരുളിയിൽ ചെയ്യണ കൊണ്ടാണ് ഇത്രയും ടേസ്റ്റ് കിട്ടാൻ കാരണം. പിന്നെ അത് വിറകടുപ്പുമാണല്ലോ. ഒന്നാം പാല് ചേർക്കാം. ഒന്നാം പാൽ ഒഴിച്ച ശേഷം പിന്നെ തിളയ്ക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഓഫ് ചെയ്ത് വെക്കാം. ഏലക്ക ഇടാം, ചുക്കുപൊടി, ജീരകപ്പൊടി, കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട്. ഫൈനലായിട്ട് ഒഴിച്ചിട്ട് അടച്ച് വെക്കാം. ഇതിൽ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും വറുത്ത് കൂട്ടില്ല. ഇതിങ്ങനെ തന്നെയാണ് ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാവുക. പാത്രഭാഗം ഏകദേശം വന്നിട്ടുണ്ടാവും, തുറന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നിന്നുള്ള ഉപ്പിടാം, ഞാനത് ഇടുന്നില്ല. എപ്പോഴും പായസമൊക്കെ നല്ല പാത്രഭാഗം വന്നതിന് ശേഷം മാത്രം യൂസ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ചെയ്താലാണ് കൂടുതൽ ടേസ്റ്റ്. ഇതാണ് ഞങ്ങളുടെ ഇടിച്ചു പിഴിഞ്ഞ പായസം. ഗ്രാമത്തിലൊക്കെ ചതചത എന്നാണ് പറയാറ്. എന്തെങ്കിലും നിങ്ങൾക്ക് ഈ പായസത്തിൻ്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിലിടുക, ഞാൻ റിപ്ലൈ തരാം. മുമ്പ് കാലത്ത് തേങ്ങ നന്നായിട്ട് ഒരെല്ലാം ഇടിച്ച് അതിന്ന് പാലെടുക്കണ കൊണ്ടാണ് ഇടിച്ചു പിഴിഞ്ഞ പായസം എന്ന് പേര് വരാൻ തന്നെ കാരണം. വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കണേ.